ഇത് തിരുവട്ടാർ ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം. തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ കിഴക്കുമാറി കേരള അതിർത്തിയോട് ചേർന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം. കരിങ്കൽ പാളികളാൽ കോട്ടമതിൽ പോലെ വളരെ ഉയരത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പ്രധാന കവാടം. അലങ്കൃതമായ ഗോപുര സമാനമായ ഗാംഭീര്യമുള്ള ഒരു പ്രവേശന കവാടമാണ് കിഴക്ക് ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. 18 പടവുകൾ കയറി വേണം ശ്രീ ആദികേശവ സന്നിധിയിൽ എത്തുവാൻ. പ്രധാന കവാടം കിഴക്ക് ദർശനമാണെങ്കിലും ശ്രീകോവിൽ പടിഞ്ഞാറോട്ട് ദർശനമാണ്. പടിഞ്ഞാറ് വശത്ത് മറ്റൊരു പ്രവേശന കവാടവും കാണുവാൻ സാധിക്കും. വിഷ്ണുവിൻ്റെ 108 ദിവ്യ ദേശങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പല പേരുകളിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ആദിതാമസ്ഥലം, ദക്ഷിണ വൈകുണ്ഠം, ചേരനാട്ട് ശ്രീരംഗം, പരശുരാമസ്ഥലം എന്നിങ്ങനെ പല നാമങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിൻ്റെ 3 ദിക്കുകൾ 3 നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. കോതൈ, പറളി, താമ്രഭരണി എന്നീ നദികളാൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം. പറളിയാർ ഈ പ്രദേശത്തു വച്ച് തിരിഞ്ഞൊഴുകുന്നതിനാൽ വട്ടാർ എന്ന പദവും ആദികേശവ പെരുമാളിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിനാൽ തിരു എന്ന പദവും കൂടി ചേർന്നാണ് ഈ പ്രദേശം തിരുവട്ടാർ എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെടുന്നു എന്നാണ് സ്ഥലനാമകഥ. ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ച് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. പുരാണങ്ങൾ അനുസരിച്ച് ഒരിക്കൽ സരസ്വതീ ദേവിയില്ലാതെ ബ്രഹ്മാവ് ഒരു യാഗം നടത്തി. തൽഫലമായി സരസ്വതീ ദേവിയുടെ കോപത്തിൻ്റെ ഫലമായി 2 അസുരന്മാരായ കേശനും കേശിയും യാഗാഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. ഈ അസുരന്മാർ 3 ലോകങ്ങളെയും കുഴപ്പത്തിലാക്കി. ദേവന്മാർ ഒരു പരിഹാരത്തിനായി വിഷ്ണുവിനെ സമീപിച്ചു. സർവശക്തനായ മഹാവിഷ്ണു കേശവരൂപത്തിൽ ഒരു യുദ്ധത്തെ തുടർന്ന് കേശനെ പരാജയപ്പെടുത്തി. തൻ്റെ സഹോദരനായ കേശനെ തോൽപ്പിക്കുന്നത് കണ്ട 2-ാമത്തെ അസുരനായ കേശി പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അവളുടെ സുഹൃത്തായ കോതയോടൊപ്പം അവർ ഇരുവരും നദികളുടെ രൂപമെടുത്ത് ക്ഷേത്രത്തെ മുക്കിക്കളയുക എന്ന ഉദ്ദേശത്തോടെ വളഞ്ഞു. ഭൂമിദേവി ക്ഷേത്രത്തെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി. തുടർന്ന് നദികൾ പശ്ചാത്തപിക്കുകയും ക്ഷേത്രത്തെ വലം വെച്ച് ഒഴുകി ഭഗവാനെ ആരാധിക്കുകയും ചെയ്തു അത്രേ. പറളി, കോത നദികളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം ഇന്നും പൂനിരപ്പിൽ നിന്നും 55 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവട്ടാർ ക്ഷേത്രത്തിന് ആ പേര് വന്നതിന് പിന്നിലൊരു കഥയുണ്ട്. കേശിയെ രക്ഷിക്കുവാനായി എത്തിയ നദികൾ ഇവിടെ എത്തിയപ്പോൾ ഭൂമി അല്പം ഉയർന്നു കാണപ്പെട്ടുവെന്നും ആ സമയം നദികൾ 2 ആദികേശവ പെരുമാളിനെ വട്ടത്തിൽ വലം വെച്ച് ഒഴുകിയെന്നും അങ്ങനെ വട്ടത്തിൽ ഒഴുകിയതിനാലാണ് തിരുവട്ടാർ എന്ന് ഇവിടം അറിയപ്പെട്ടത് എന്നുമാണ് ആ കഥ. 2000 വർഷത്തിലേറെ പഴക്കമുള്ള പ്രസിദ്ധമായ സംഘകാല തമിഴ് സാഹിത്യമായ പുരനാനൂറിൽ തിരുവട്ടാറിനെ കുറിച്ച് പരാമർശമുണ്ട്. അതിനാൽ ഈ ക്ഷേത്രം അക്കാലത്തോ അതിനു മുമ്പോ ഉള്ളതാണെന്ന് കരുതാം. ഈ ക്ഷേത്രത്തിന്റെ ഘടന തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രഘടനയ്ക്ക് സമാനമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കാൾ ഏറെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന്റെ ശൈലിയും വാസ്തുവിദ്യയും പത്മനാഭസ്വാമി ക്ഷേത്ര നിർമ്മാണത്തിൽ മാതൃകയായി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കാണാം. ആദികേശവ പെരുമാളിന്റെയും ശ്രീ പത്മനാഭന്റെയും വിഗ്രഹങ്ങൾ പരസ്പരം അഭിമുഖമായി വരുന്ന രീതിയിലാണ് 2 ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് അഭിമുഖമെങ്കിൽ ഇവിടത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറ് ദിശയിലേക്കാണ് അഭിമുഖീകരിച്ചിരിക്കുന്നത്. 22 അടി നീളമുള്ള അനന്തശയനമാണ് ഇവിടെയുള്ളത്. തിരുവനന്തപുരത്തെ അനന്തപത്മനാഭന്റെ വിഗ്രഹത്തിന് 18 അടിയാണ് നീളം. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന 12,008 സാളഗ്രാമങ്ങൾ പതിച്ച പീഠത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രധാന പ്രതിഷ്ഠ. വിശേഷവിധിയായ കടുശർക്കര യോഗക്കൂട്ടിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. അനന്തശയനായ ഭഗവാനെ 3 വാതിലിലൂടെ വേണം ദർശിക്കുവാൻ. ആദ്യ വാതിലിലൂടെ ഭഗവാന്റെ തിരുശിരസും നെഞ്ചും, നടുവിലെ വാതിലിലൂടെ തിരുവുടലും, 3-ാമത്തെ വാതിലിലൂടെ തൃപ്പാദവും ദർശിക്കുവാൻ സാധിക്കും. ഭുജംഗശയനത്തിൽ പടിഞ്ഞാറട്ട് ദർശനമായി അനന്തന്റെ പുറത്ത് ചാരിക്കിടക്കുന്ന നിലയിലാണ് പ്രതിഷ്ഠ. ഭഗവാന്റെ കാൽക്കൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്.
പ്രധാന പ്രതിഷ്ഠയുടെ താഴെ മധ്യഭാഗത്തായി ശ്രീദേവിയുടെയും ഭൂമിദേവിയുടെയും വിഗ്രഹങ്ങൾ ദർശിക്കുവാൻ സാധിക്കും. പെരുമാൾ പടിഞ്ഞാറോട്ട് ദർശനമായി ഇടത് കൈ തൂക്കി വലത് കൈകൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന അപൂർവമായ ഒരു രൂപമാണ് പെരുമാളിൻ്റേത്. പെരുമാളിൻ്റെ തിരുശിരസും തൃപ്പാദവും യഥാക്രമം തെക്ക് വടക്ക് ദിശകളിലായിട്ടാണ് കാണപ്പെടുന്നത്. നെയ്വിളക്കുകളുടെ വെളിച്ചത്തിൽ ഭഗവാന്റെ വളരെ ശാന്തമായ ഭാവം ദർശിക്കുക എന്നത് ഒരു അനുഭവമാണ്. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇപ്പോൾ ഈ ക്ഷേത്രം തമിഴ്നാട് ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന്റെ അധീനതയിലാണ്. കേരളീയ വാസ്തുവിദ്യയും ദ്രാവിഡിയൻ വാസ്തുവിദ്യയും ചേർന്നുള്ള നിർമ്മാണ രീതിയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി അവലംബിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം കല്ലിലും മരത്തിലുമുള്ള മനോഹരമായ ശില്പങ്ങൾക്കും ചുമർചിത്രങ്ങൾക്കും ഏറെ പ്രശസ്തമാണ്. മനോഹരമായ ശില്പങ്ങളാൽ അലങ്കരിച്ച വലിയ ചുറ്റമ്പലമാണ് ക്ഷേത്രത്തിനുള്ളത്. ശില്പചാരുതയാർന്ന സാല പഞ്ചികകളെ കൊത്തിവെച്ച 224 കൂറ്റൻ കൽത്തുണുകളാണ് കരിങ്കൽ പാകിയ മേൽക്കൂര ഉറപ്പിച്ചിരിക്കുന്നത്. ഒരുവശത്തായി തിരുവമ്പാടി കൃഷ്ണന്റെ ശ്രീകോവിലുണ്ട്. ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിന് എതിർവശത്ത് നദിക്കരയിൽ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് സ്വന്തം വാഹനത്തിൽ വരുന്നവർ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിലുള്ള മാർത്താണ്ഡത്തെത്തി അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കുലശേഖരം റൂട്ടിൽ 9 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവട്ടാറിലെത്താം. തിരുവട്ടാർ ബസ് സ്റ്റാൻഡിൻ്റെ വശത്തുകൂടിയുള്ള റോഡ് വഴി ഏകദേശം 800 മീറ്റർ യാത്ര ചെയ്താൽ ക്ഷേത്രത്തിലെത്താം. ക്ഷേത്രത്തിലേക്ക് ബസ്സിൽ എത്തിച്ചേരുവാൻ നാഗർകോവിലേക്കുള്ള ബസ്സിൽ മാർത്താണ്ഡത്തിറങ്ങി മറ്റൊരു ബസ്സിൽ 9 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവട്ടാറിലെത്താം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുഴുത്തുറ റെയിൽവേ സ്റ്റേഷനാണ്. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെയാണ് കുഴുത്തുറ റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളമാണ്. ക്ഷേത്രത്തിൽ നിന്ന് 57 കിലോമീറ്റർ അകലെയാണ് ഈ വിമാനത്താവളം. ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ. ഇതുപോലുള്ള ദൃശ്യാവിഷ്കാരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.